ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എസ് ടി വ്ളോഗ്. അപ്പം കുറെ ദിവസമായില്ല വന്നിട്ട്. സോറി, വീണ്ടും ക്ഷമ ചോദിക്കുന്നു, എപ്പോഴും ചോദിക്കുന്നുണ്ടല്ലേ. സോറി, എന്തായാലും ഇന്ന് അവസാനത്തേക്കുള്ള സോറിയാണ്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീടുണ്ടോ എല്ലാവരും മറക്കാതെ കാണണം. ഓക്കെ, അപ്പം ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ എന്താണ്, നമ്മളിന്ന് ഒരു സ്ലൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ലേശം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്, ഒരു മൂന്ന് തരം ഗിരിച്ച് എടുത്തിട്ടുണ്ട്, രണ്ട് തരം പശ, നമ്മളൊരു സാധാ ഫെവിഗമ്മും, പിന്നെ നമ്മളതാ ഓഫീസ് പേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്യാമ്പ് ഇതും ഇവിടെ കണ്ടിട്ടുണ്ടാവും, ബ്രഷ് ഒക്കെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ സ്ലൈം ആക്ടിവേറ്റർ കേട്ടോ. ബോർമാക്സ് എന്ന് പറയും, ബോറാക്സ്, സോറി, ബോർമാക്സ് എന്ന് ബോറാക്സ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഓൺലൈൻ മേടിച്ചല്ല, ഇത് ഇവിടെ വളപ്പീടില്ല, ഇപ്പം കൃഷിനെ ബന്ധപ്പെട്ടിട്ട് വളപ്പീട് അവിടെ കിട്ടും. ബോറാക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ നമുക്കിത് തരും. ഓക്കെ, അപ്പോൾ ഇതെനിക്ക് 100 ഗ്രാമിന് 67 രൂപ ആയിട്ടുള്ളൂ. അപ്പം ഈ ചൂടുവെള്ളത്തിൽ ആവശ്യത്തിന് ഇമ്പട്ട് ഈ ഒരു പൊടി ഇട്ടിട്ട് കുറെ ഒന്നും വേണ്ട, ലാഷ് ഇട്ടാൽ മതി സ്ലൈം ആക്ടിവേറ്റർ ആയി. പിന്നെ ഇമ്പട്ടിടാ രണ്ട് ഗെമ്മ് അത്യാവശ്യം കളറാണ്. അപ്പൊ അത് ഞാൻ ഇതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓട്ടെ, അപ്പൊ നമ്മുടെ ആദ്യം സ്ലൈം ആക്ടിവേറ്റർ ഉണ്ടാക്കാം അല്ലെ. എന്നാവാ ഫ്രണ്ട്സ്, അപ്പം ഇതാ നല്ല ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം മതി. അതിന് ചൂട് കൈ പൊള്ളുന്ന ചൂടൊന്നും വേണ്ട, ഇളം കൈ തൊടാൻ പറ്റിയ ഒരു ചൂടുവെള്ളം എടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് നമ്മളെ ബോറാക്സ് ഇട്ട് കൊടുക്കുക. ഓക്കെ, മതിയാവും, മതി മതി, അധികം വേണ്ട, കഴിഞ്ഞാൽ മതി. സോളുബിളാണല്ലോ സംഭവം, പ്യുവർ ആൻഡ് സോളുബിളാണ്. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. കളർ കളർ പോയിട്ടോ, ഈ വൈറ്റ് കളർ പോവും. ഇളക്കി ഇത് ഇവിടെ വെക്കുക. ഇനി നമുക്ക് അടുത്തത് സ്ലൈം ആക്ടിവേറ്റർ റെഡിയായി. ഇനി നമ്മുടെ ഗെമ്മ്, ഓക്കെ, ഇത് ഇങ്ങനെ ഇതാ സാധനം കാണിച്ചുതരാം. ഊരാൻ പറ്റില്ല ഗൈസ്, സോറി, നല്ല ലേശം എടുത്തിട്ടുണ്ട്, ഇനി അതിൽ എയർ അടിക്കുക ഇതാണ്. അപ്പൊ റെഡി, ഇതിൽ ഇങ്ങനെ വയ്ക്കുക, ചിലപ്പോൾ റെഡി ആവുള്ളൂ കേട്ടോ. ഞാൻ ലേശം ഉണ്ടാക്കി വയ്ക്കണ്ടേ, ഇനി ഞാൻ അവിടെ ഒന്ന് ഫുൾ ഒഴിക്കുക. ആ നല്ല എത്തിട്ടില്ലേ, നമ്മളൊരു പശ പോലും വേസ്റ്റ് ആക്കരുത് ഗൈസ്. പൈസ നമുക്ക് മുറ്റിയായിരുന്നു, എന്നിട്ടാണ് ഇപ്പോൾ ഇത് നയിപ്പിക്കുന്നത്. അത് റെഡിയാക്കി, ഇനി നമുക്ക് ലേശം പറ്റുന്നില്ലല്ലോ, ആ പോന്ന് ലേശം ഇങ്ങനെ നമ്മളെ ഈ കളർ കേട്ടോ, ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ലേശം നമ്മുടെ ഗിൽറ്റ് പച്ച കേട്ടോ ഇടുന്നത് ലേശം. ബട്ട് ഇതിനും ഉണ്ടാക്കാൻ വേണമല്ലോ, അപ്പോൾ ലേശം എടുക്കുന്നുള്ളൂ. അപ്പോൾ ലേശം എടുത്ത് ഇവിടെ വെച്ച് പിന്നെ ഇതാ ലേശം വൈറ്റ്, ഓക്കെ ഓക്കെ. ഇനി റെഡ് ബ്ലാക്ക് ഞാൻ കുറച്ചിടുന്നുള്ളൂ, മറ്റേന് ബ്ലാക്ക് ഇടാ. ഇതത്ര പോരാ, ബ്ലാക്ക് ഇട്ടാൽ ലേശം ഡാർക്ക്നെസ് വന്നാളും. അപ്പോൾ പേരിന് ബ്ലാക്ക് ഇടുന്നുള്ളൂ. ഇനി നമുക്ക് എന്താണ് ക്ലൈം ആക്ടിവേറ്റ്, കളർ പോയതല്ലേ, അപ്പോൾ വൈറ്റ് കളർ പോയി, ഇപ്പോൾ സാധാ വാട്ടറിൻ്റെ കളറായി. ഇതാ ലേശം ഒഴിച്ചു കൊടുക്കുക, ലേശം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത് ഒഴിച്ചാൽ തന്നെ കുറേ റെഡി ആവും കേട്ടോ, ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം തന്നെ അത്യാവശ്യം റെഡി ആയി വരുന്നുണ്ട്, കണ്ടല്ലേ, ബോളായിട്ട് കണ്ടോ. എന്താ അല്ലേ, ഇവിടെ ജലദോഷം വന്നാലുള്ള സംഭവമല്ലേ, ഞാൻ പൂട്ടട്ടാന്നാണ് പറയുക. അതേപോലെ ഉണ്ട്, ലേശം കൂടി ഒഴിച്ചു കൊടുക്കുക. ഓ, കൂടരുത് കേട്ടോ, വല്ലാതെ കൂടരുത്, ആവശ്യത്തിന് ഒഴിച്ചു കിട്ടും. ഒരു സ്പൂണും കൂടി ഇട്ടില്ല, ഞാൻ ആവശ്യത്തിനൊന്നും എടുക്കൂല. ആ അത് മതി മതി മതി, നമുക്ക് ഇങ്ങനെ ആദ്യ ലേശൻ സ്പൂണോണ്ട് അളക്കണം, എന്നാലും ആ ഒട്ടൽ പശൻ്റെ ഒട്ടൽ പോവുള്ളൂ. ആയി വരുന്നുണ്ട് ഗായ്സ്, ഒട്ടാലാണ് പോണം, പൊട്ടുന്നുണ്ട് ഗൈസ്. അപ്പൊ ലേശം കൂടി സ്ലൈം ആക്ടിവേറ്റർ ഒഴിക്കുക, പഴയ രൂപത്തിലേക്ക് ഉണ്ടാക്കുക. മറ്റേ ആ അപ്പ റെഡി വരുന്നുണ്ട്, പോരട്ടെങ്ങനെ പോരട്ടെ. യെസ്, ദാറ്റ്സ് ഇറ്റ്. ഞാൻ 10 രൂപയുടെ പശു വെച്ചിട്ട് ഗൈസ് ഒന്ന് ഉണ്ടാക്കി നോക്കി, ഇനി അതിൽ ഫെയിൽഡായി തന്നെ വിചാരിച്ചത്. കാരണം പിന്നെയാണ് മനസ്സിലായത്, ഇത് കുറച്ച് കൂടുതൽ സാധനം ഉണ്ടായാലേ ആ റെഡിക്ക് ആവുള്ളൂ. ലേശം ഉണ്ടാക്കിയാലൊന്നൊരു എന്താ പറയുക, റൂം ഉണ്ടാവില്ല. നല്ല
സ്ലൈം ഞാൻ നല്ല വൃത്തിയിലാവുന്നുണ്ട്. ഇങ്ങനെ ആവുകയെന്നാണ് എൻ്റെ രീതിയിൽ ഞാൻ വിചാരിക്കുന്നത്. ലാഷിനോട് ഒഴിച്ചാലോ, ഒഴിക്കാലോ പറ്റും, പൊട്ടുന്നില്ല, പൊട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ലാഷും കൂടി സ്ലൈം ആക്ടിവേറ്റർ ഒന്ന് ഒഴിച്ചു വെക്കാം. നമ്മളെ മാസ്റ്റർ പീസ് ആട്ടോ പറഞ്ഞത്, ഈ വളപ്പീഡിയെന്ന് മേടിച്ചാൽ മതി. ഇന്ന് മാസ്റ്റർ പീസ് മൂപ്പരാണ് പറഞ്ഞത്. അപ്പം പറ്റും ഇങ്ങനെ അപ്പോൾ റെഡി ആയെന്ന് വിചാരിക്കുന്നു. അയ്യാ അത് തന്നെ റെഡി ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. കണ്ടോ ഓക്കെ 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 ആ അത് തന്നെ റെഡി 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 ഒട്ടുന്നുണ്ട് ഗൈസ്. അത് ലാഷോ സ്ലൈം ആക്ടിവേറ്റർ റെഡി ആവായിട്ടാണ്. ലാഷിലൂടെ ഒഴിച്ചിട്ട് അങ്ങോട്ട് വന്നിട്ട് കണ്ടില്ലേ, അത് ഉള്ളോട്ട് ആവായിട്ടാണ്. പെട്ടെന്ന് ഇത് റിയാക്ട് ആവുന്നുണ്ട്. ഛേ ഒട്ടുന്ന പോലെ ഒട്ടല്ലേ. ലാഷിലൂടെ ഒഴിച്ചു നോക്കട്ടെ ഗൈസ്, ലാഷിലൂടെ ഒഴിച്ചു നോക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒന്നിങ്ങനെ ഒഴിച്ചു വരട്ടോ. തന്നെയല്ലേ അപ്പം അടിപൊളി സെറ്റായി വേണ്ടി കണ്ടല്ലേ വീഴുന്നത്. ആ കണ്ടല്ലേ ഇതാ നോക്കോളി ഇതാ കറക്റ്റാണ്. ഇതാ നമുക്കത് ഇതാ ബോളാക്കി കുത്തി കണ്ടല്ലേ മൂടുന്നുണ്ടല്ലേ കണ്ടല്ലേ ഗൈസ്. അല്ലാതാ ഇവിടെ ഒന്നുമില്ല. ഇനി നമ്മൾ ലേശം വെറൈറ്റി ആയിട്ടാണ് ചെയ്യാൻ പോണ കേട്ടോ. ഈ പക്ഷെ ഇതും പറ്റും ഇനി ഇവിടെ വെക്കാം. ഇതാ ഇതാണ് ചെയ്യാവുന്നത്. ഇത് ഞാൻ നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ്, ഒരു വെറൈറ്റി സംഭവമാണ് കാണിച്ചതരാ. അടിപൊളിയായിട്ട് കണ്ട എന്താണ് ശശി എന്ന് ചോദിച്ചു. പക്ഷേ വ്യൂവേഴ്സ് കണ്ടപ്പോൾ ഞെട്ടിപ്പോ, വെറും സ്ലൈമിന് മാത്രം വീഡിയോ ഉള്ളു. ഒരു ഏതോ കൊറിയനോ ജപ്പാനോ ആണ്. നമ്മൾ ഇങ്ങനെ ഒഴിച്ചു. പക്ഷെ ഡ്യൂട്ടി പോയോ ഗൈസ്, പാത്രം ചെറുതായി പോയോ? കട്ടടെ വേണ്ട ലാഷ്, എനിക്ക് പശ എന്തെങ്കിലും ഒട്ടിക്കാണ്ട് എടുക്കാം. ഇപ്പൊ അത് വേണം ഇറക്കട്ടെ. ഇതെത്രയാ? 200-300 അമ്പലം കേട്ടോ ഗൈസ്. എടുത്ത് അതിലേക്ക് ഇതാ നമ്മുടെ ഗിൽറ്റ് ബോഡി ഇടുക, പച്ച ഇടുക, തീർന്നിട്ടോ. ഇനി അടുത്ത് ക്യൂട്ടസ് എന്നിട്ട് ഇതിടാം. ഇല്ല ചേച്ചി ഗൈസ്, ആ പോട്ടെ പോട്ടെ പോരട്ടെ 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 ഗൈസ്. ഇത്രയേ ഉള്ളൂ ഇതില്. അപ്പൊ ഇത് ഇവിടെ കൂടിയിട്ടാം. ഇനി അടുത്തത് ഇടാം ഗൈസ്. ഇനി നമുക്ക് ഇനി അടുത്തത് ലിപ്സ്റ്റിക്കാണ്. അപ്പൊ അത്ര ഒന്നും വേണ്ടല്ലോ, ലേശട്ടായത് പറ്റുക എല്ലാം. ആ പോന്നല്ലോ ഇട്ടോ. ഒരു എന്താവുന്ന ഒരു പിടുത്തൂല കേട്ടോ. ഇതെന്താ ചേച്ചി? ലിബാമോ? ആ ഓക്കെ അവിടെ ഇട്ടെ. ഇനി അടുത്തത് ഇത് എല്ലാം ഉണ്ടോ ഇതില്? ഓ ഭാഗ്യം, ഞാൻ എന്ത് പൊട്ടനാണ്. വൺ മിനിറ്റ് ചെറിയ സ്കൂളിൽ എടുത്താൽ ശേഷം ചേച്ചി വന്ന ഇത് ലേശം എടുത്താൽ മതി എന്ന്. പക്ഷെ ഇത് ലേശം എടുത്തിട്ടും എടുത്തിട്ടും വീഴുന്നില്ല. അപ്പൊ നമ്മൾ ലേശം എടുത്തിട്ടുണ്ട് ചേച്ചിനെ വാങ്ങിച്ച്. വേണ്ട മതി, ധാരാളം. നമ്മള് കുറെ സാധനം ചാട്ടുന്നില്ലേ, ഇതിലെന്തോ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഓ എത്ര ടാർട്ടലാ ചാട്ടുന്നറിയോ. ആ ഞാൻ മറ്റു പറഞ്ഞ ഞാൻ ടടാ കട്ട് ചെയ്ത് എന്നിട്ട് വല്ലതായാൽ മതി. ഇനി നമുക്ക് ലാഷം വേറെ വെറൈറ്റി ഡിലിറ്റുകളുണ്ട്. നമ്മുടെ ഇനി ഇതോടെ കട്ട് ചെയ്ത് മാറ്റാം. അയ്യോ ഇത് ഡാർട്ട് വെച്ചോ, എല്ലോടും ഇപ്പൊ എന്താവോ ബ്ലൂ. എല്ലതും ആയാ മതി ഇനി. ആഹാ ഗൈസ് ഇതിന്റെ വിവോലാട്ടോ എടുക്കുന്നത്, ക്യാമറയിലല്ല. അപ്പം ഇതല്ലേ ഓക്കെ ഓക്കെ. ഈ ക്യൂട്ടസിലൂടെ നമുക്ക് ഇടാം.
ഏതോ ജാമ്പാട്ടാലത്തുള്ള സംഭവം ഇനി നല്ല അടിപൊളി റെഡ് കളറാണ്. നമുക്ക് എന്തിടാം, ക്ലൈം ആക്ടിവേറ്റർ വെക്കാം. അവസാനത്തെ സംഭവം ചോദിച്ചാൽ എന്താവോ ആവോ ഇല്ല ഇതുകൂടി ഒന്നിട്ടാ ദേച്ച് പൊട്ടിച്ചിട്ടില്ല. ഇനി കഴിഞ്ഞ് ഇനി മറ്റേ അവസാനത്തെ സാധനം ക്ലൈം ആക്ടിവേറ്റർ വീണ്ടും ഒഴിക്കാം. ഗ്യാസിലൂടെ ഒഴിക്കാം. മതിയെ വിചാരിക്കുന്നു ഡ്രൈസ്. ഇത് പച്ചവെള്ളമായോ ഡ്രൈസ്? ഇത് നേരത്തെ പോലെ ഒരു റിയാക്ഷൻ ഇല്ലല്ലോ ഡ്രൈസ്. ഇത് വെറും വെള്ളം പോലെ ഇളകുന്നുള്ളല്ലോ ഡ്രൈസ്. പണി കിട്ടിയോ ഡ്രൈസ്? ഇത്രയും ഇളക്കിയിട്ടൊന്നും ആവുന്നില്ല. ശശിയായോ? നമുക്ക് ഇങ്ങനെ ഇങ്ങനെ മുറിച്ച് കളിക്കാം. ആവുന്നുണ്ട് ഡ്രൈസ്. ഇത് ഇതാണ് ഒറിജിനൽ സ്ലൈമിൻ്റെ സംഭവം എന്ന് തോന്നുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, ഇപ്പം നോക്കാം എന്തെങ്കിലും ആവുമോ അത്. നമുക്ക് ഡാഷിലൂടി സ്ലൈം ആക്ടിവേറ്റർ ഒഴിച്ചു കൊടുക്കാം. എന്താവുക എന്നൊന്നും ഒരു പിടുത്തമില്ല. ആയാലായി എന്ന് പറയാം, ആയില്ലായില്ല എന്ന് പറയാം. എന്തോ റിയാക്ഷൻ എന്തൊക്കെ നടത്തുന്നുണ്ട് ഡ്രൈസ്. അവരിങ്ങനെ ഇളക്കിട്ടുണ്ടേ നിൽക്കാം. ബീട്രൂട്ട് അടിച്ചാലോ? ഇത് ഫ്ലോപ്പായി ഡ്രൈസ്. കണ്ടതേ സാധനം ഈ പശനെട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, സ്ലൈം ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ എത്ര നോക്കിയിട്ടും ഇത് തൊട്ട് ഒന്നും ആവുന്നില്ല. ഓക്കെ, പക്ഷെ ഇതും ഒരു പൊളിച്ചിരിക്കുന്നു. ഇത് ഞാൻ കാണിച്ചരാവാ, കാണിച്ചരാം. കാണോ, ഒന്ന് ഫ്ലോപ്പ് ആയതാണെങ്കിലും എന്താ പറയാ, എന്നല്ലേ അല്ല അടിപൊളി. അയ്യോ സോറി, പൊട്ടിപ്പോയി. നമ്മള് സ്ലോലി ചെയ്യണം തായതുകൊണ്ടായിട്ട് മണ്ണായവരെ ഇങ്ങനെ ഒന്നിനും കൊണ്ടുപോകാൻ. അപ്പൊ എല്ലാരും ട്രൈ ചെയ്യട്ടോ ഈ സംഭവം. എല്ലാരും ട്രൈ ചെയ്തൊക്കെയാണ്, എന്നാലും നിന്റെ മാറി ഒരു ട്രൈനാണ്. അപ്പൊ ഞാൻ കൊറേ കാലം ചെയ്യാൻ നോക്കുന്നത്. ഇപ്പൊ ബോർമാക്സ് ഇപ്പൊ നല്ല വിലയാണ് ഓൺലൈനിൽ. 199 രൂപയാണ് ഒരു പാക്കറ്റിന്. അപ്പം 67 രൂപ 100 ഗ്രാമിന് ഈ സംഭവം കിട്ടാണ്ട്. ഓക്കെ, വളപ്പീടിയത്. അപ്പൊ ഇത് നല്ല അടിപൊളി സ്ലൈം, നല്ല രസമാണ് കളിക്കുക. സ്ട്രെസ് ഒക്കെ കുറയും. കണ്ടില്ലേ? അപ്പൊ എന്താ പറയാ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇനിയും പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിട്ട്. അതുവരെയായിട്ടും ടാറ്റാ ബൈ ബൈ, സീ യു.